എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പെരുന്നാളിന് സ്വരുക്കൂട്ടി വെച്ച തുക നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങാവുന്ന സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി വടകര അടക്കാത്തെരുവിലെ നമ്പൂരിക്കണ്ടി കുടുംബം. വടകര സി എച്ച് സെന്റർ ചെയർമാൻ പാറക്കൽ അബ്ദുള്ളയ്ക്ക് നമ്പൂരിക്കണ്ടി ഗഫൂർ തുക കൈമാറി. ഈ പെരുന്നാൾ ദിനത്തിൽ സി എച്ച് സെന്ററിനോടൊപ്പം വടകരയിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന സി എച്ച് സെന്ററിനോടൊപ്പം ഈ നമ്മുടെ നമ്പൂരിക്കണ്ടി ഫാമിലി കുട്ടികളുടെയൊക്കെ പെരുന്നാൾ ആഘോഷം മാറ്റിവെച്ച് അവർക്ക് എടുക്കാനുള്ള വസ്ത്രത്തിൻ്റെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ കാശ് ഈ സി എച്ച് സെൻ്ററിലേക്ക് രോഗികൾക്കായി തരികയാണ്. ഇതൊരു മാതൃകയാണ്. ഇത് വലിയ ഒരു സന്ദേശം, ഒരു മെസ്സേജ്. ഇതിലാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ നമുക്ക് ചുരുക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ, പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ നമുക്ക് പരമാവധി സഹായിക്കാൻ സാധിക്കും. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതാണ് ഇതിലേറ്റവും വലിയൊരു മെസ്സേജ് നമുക്ക് നൽകാനുള്ളത്. ഈ നമ്പൂരിക്കണ്ടി ഫാമിലി ചെയ്ത ഈ ഒരു പുണ്യകർമ്മം അതൊരു വലിയ ഒരു മാതൃകയാണ്. അത് എന്തും ഓർമ്മിക്കേണ്ടതാണ് എന്ന് ഇവിടെ ചോദിച്ചുകൊണ്ട് നമ്മളെ ഫാമിലിൻ്റെ നമ്പൂരിക്കണ്ടി ഫാമിലി, അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിലുള്ള നമ്പൂരിക്കണ്ടി ഫാമിലി എന്ന ഫാമിലിയിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മളെ ഫാമിലിയുടെ. അതായത് നമ്മളെ ഉപ്പ, ഉപ്പാപ്പന്മാർ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒരു ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ വെറുതെ നോൺബ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ കൊറോണ എന്ന ഈ മഹാമാരി വന്നപ്പോൾ വെറുതെ ഒരു ആശയം, അതായത് ആശയമല്ല, എല്ലാവരും ഡ്രസ്സെടുത്ത് മാറ്റി വെച്ച് ഒരുപാട് പാവങ്ങൾ ഫുഡ് കഴിക്കാതെ, ഭക്ഷണം കിട്ടാതെ അലഞ്ഞ് തിരി നമ്മളൊരുപാട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് നമ്മളെ ഇക്കാക്കന്മാർ തന്നെ ഒരു ആശയം, നമ്മളെ യങ്സ്റ്റേഴ്സ് തന്നെ ഒരു ആശയം കൊണ്ടുവന്നാണ്. നമ്പൂരിക്കണ്ടി ബാബു ഹാജി, ഫവാസ്, ഹാദിൽ, സി എച്ച് സെന്ററിൻ്റെ ഭാരവാഹികളായ പി പി ചെക്കൻ ഹാജി, പി കെ സി അഫ്സൽ എന്നിവരും തുക കൈമാറുന്ന അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്നു. വടകര ജില്ലാ ആശുപത്രിയായിട്ട് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന സി എസ് സെൻ്റർ സ്ഥിരം വളണ്ടിയർ സംവിധാനം വടകര ജില്ലാ ആശുപത്രിയിലുണ്ട്. അതോടൊപ്പം വനിതാ വളണ്ടിയർമാരുമുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന കളക്ഷൻ്റെ ഭാഗമായി പിന്നെ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രവാസി കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് 200,000 രൂപ 48 മണിക്കൂർ കൊണ്ട് നമുക്ക് സമാഹരിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ എൻ്റെ പ്രദേശത്തുള്ള ഒരു കുടുംബമാണ് നമ്പൂരിക്കണ്ടി. അവർ കോഴിക്കോടും തലശ്ശേരി ഒരുപാട് ഭാഗത്ത് ആളുകൾ താമസിക്കുന്ന ഒരു കൂട്ടായ്മ ഒരു ഒരു വാട്സപ്പിൽ കൂടി അവർ പിന്നെ പെരുന്നാൾ ഡ്രസ്സിൻ്റെ ഒരു വിഹിതം വടകര സി എസ് സെൻ്ററിന് തരാൻ തയ്യാറായാണ്. അത് അതിൻ്റെ പിന്നെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ നമ്മളെ ഉത്തരവാദിത്വം വല്ലാതെ വർദ്ധിക്കുകയാണ്. എല്ലാ പ്രദേശത്തും വടകര സി എസ് സെൻ്ററിന് എല്ലാവിധ പ്രോത്സാഹനവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഒരു ബിൽഡിംഗ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ മുഴുവൻ ആളുകളും വടകര സി എസ് സെൻ്ററുമായി സഹകരിക്കണമെന്ന് മാത്രം ഈ വേളയിൽ പറയുകയാണ്. അതോടൊപ്പം ഒരു പ്രധാന ഒരു വിഷയം എന്നോട് പിന്നെ നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാനടക്കം താമസിക്കുന്ന എൻ്റെ പിന്നെ മുനിസിപ്പാലിറ്റിയിലെ 10-ാം വാർഡ് പ്രദേശം രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഏകദേശം 300,000 രൂപ ഞങ്ങൾ പിന്നെ പല ആളുകളിൽ നിന്നായിട്ട് സമാഹരിച്ച് വെച്ചിട്ടുണ്ട്. അത് കമ്മിറ്റിക്ക് കൈമാറിയിട്ടില്ല. അതിൻ്റെ ഒരു ചടങ്ങും അപ്പം ഇത്തരം സംവിധാനങ്ങൾ വടകരയുടെ താലൂക്കിലെ മുഴുവൻ പിന്നെ ആളുകളും സമാഹരിച്ച് പിന്നെ ഇത്തരം ഒരു കൂട്ടായ്മയിലേക്ക് വരികയാണെങ്കിൽ അത് തീർത്തും പിന്നെ അശരണരായ പാവപ്പെട്ട രോഗികളുടെ കയ്യിലെത്തുമെന്ന് പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്.